കസ്റ്റഡിയിലുള്ളവരെ മർദ്ദിക്കുന്നത് ഭീരുവിന്റെ പ്രതികാരം. കൊല്ലം കിളികൊല്ലൂർ പോലീസിന്റെ മൂന്നാം മുറക്കെതിരെ പൊട്ടിത്തെറിച്ച് മുൻ DGP ജേക്കബ് പുന്നൂസ്. പോലീസിന്റെ നരനായാട്ടാണ് രണ്ട് ചെറുപ്പക്കാർക്ക് നേരെ നടന്നത്. അതിലൊരാൾ സൈനികനാണ്. ഇതോടെ പോലീസ് പണി മേടിച്ചു നിൽക്കുകയാണ്. ആ പണിക്കിടയിൽ അടുത്ത പണിയാണ് മുൻ DGPയുടെ പ്രസ്താവനകൾ. പോലീസിന് എന്തുമാകാമെന്ന ധാർഷ്ട്യമൊന്നും വേണ്ട. ആ മുന്നറിയിപ്പാണ് ജേക്കബ് പുന്നൂസും നൽകുന്നത്. ജേക്കബ് പുന്നൂസിന്റെ കുറിപ്പ് ഇങ്ങനെ: നിയമം നടപ്പാക്കുമ്പോൾ പ്രകോപനമുണ്ടായാലും നിയമം ലംഘിക്കാതിരിക്കുന്നതാണ് നിയമപാലകന്റെ മനോവീര്യം. എന്ത് നിയമവിരുദ്ധ പ്രവൃത്തിയും ചെയ്യാമെന്നുള്ള മാനസികാവസ്ഥ മനോവീര്യമല്ല, മറിച്ച് ഞാനൊരു കൊച്ചു രാജാവാണെന്ന അഹങ്കാരമാണ്. കസ്റ്റഡിയിലുള്ളവരെ മർദ്ദിക്കുന്നത് ഭീരുവിന്റെ പ്രതികാരവും തിണ്ണമെടുക്കും മാത്രം. അത് അതിഹീനമായ ഒരു കുറ്റകൃത്യമാണ്. നിയമമാണ് ജനാധിപത്യത്തിലെ രാജാവ്. അത് നിയമം നടപ്പാക്കുന്നവർക്കും ബാധകം. ഇതായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. ഏതായാലും സൈനികനു മേലെ കൈവച്ച പോലീസുകാർക്ക് പണി വരുന്നുണ്ട്. കളി കാര്യമായി. പോലീസുകാരുടെ കയ്യിലും ഇനി കാര്യങ്ങൾ നിൽക്കില്ല. പോലീസുകാരുടെ ദൈവം പിണറായി വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. സൈനികനെ ഇടിച്ചിഞ്ച പരുവമാക്കുകയായിരുന്നു പോലീസ്. അതും ലോക്കപ്പിലിട്ട് കൂട്ടം കൂടിയിട്ട് തല്ലിച്ചതയ്ക്കുക. പോലീസുകാരുടെ മൂന്നാം മുറയാണ് നടന്നത്. ഉരുട്ടിയില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഏതാണ്ട് പാകിസ്ഥാൻ ഭീകരനെ കയ്യിൽ കിട്ടിയ പോലെയാണ് കേരള പോലീസ് ഇന്ത്യൻ സൈനികനോട് പെരുമാറിയത്. രാജ്യം കാക്കാൻ കാവൽ നിൽക്കുന്ന സൈനികനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെ കയ്യിൽ കിട്ടിയാൽ ഈ ഏമാന്മാർ എങ്ങനെയായിരിക്കും? പക്ഷേ സൈനികന്റെ മേലെയാണ് കൈവച്ചത്. തീയിലാണ് തൊട്ടത്, പോലീസിന്റെ കൈ പൊള്ളും. കിളികൊല്ലൂർ പോലീസിന്റെ പീഡനത്തിൽ സൈന്യം ഇടപെടുകയാണ്. സൈനികനെ അറസ്റ്റ് ചെയ്ത വിവരം സൈന്യത്തിൽ നിന്നും മറച്ചുവെച്ചതടക്കമുള്ള കാര്യങ്ങളിലാണ് സൈന്യം ഇടപെടുന്നത്. ഇതിനകം സംഭവത്തിൽ DGPയോടും ചീഫ് സെക്രട്ടറിയോടും വിശദീകരണം തേടിക്കഴിഞ്ഞു. സൈനികനെ ക്രൂരമായി മർദ്ദിച്ചതിൽ വിഷ്ണുവിന്റെ മാതാവ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. സൈനികൻ അവധിയിൽ നാട്ടിൽ പോയാലും അയാൾ ഡ്യൂട്ടിയിലാണെന്നാണ് സൈന്യം കണക്കാക്കുന്നത്. അതിനാൽ തന്നെ സൈനികനെതിരെ കേസെടുത്താൽ അത് അയാൾ ഡ്യൂട്ടി ചെയ്യുന്ന റെജിമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സൈനിക ഇടപെടൽ ഉണ്ടായതിനാൽ കിളികൊല്ലൂരിലെ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പതിവ് പോലെ കുറച്ചുനാൾ സസ്പെൻഷനിൽ നിർത്തി തിരികെ യൂണിഫോം നൽകാൻ സാധിക്കുകയുമില്ല. മിലിറ്ററി പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തും. പോലീസിനെതിരെ അന്വേഷണം നടത്തേണ്ടതിനാൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്താനും സൈന്യത്തിന് സാധിക്കും. ഈ സാധ്യതയും കിളികൊല്ലൂർ സംഭവത്തിൽ പരിഗണിക്കുന്നുണ്ട്. സൈനികനായ കരീക്കോട്, പേരൂർ, ഇന്ദീവരത്തിൽ വിഷ്ണുവിനും സഹോദരൻ വിഘ്നേഷിനുമെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ചതായും കണ്ടെത്തിയതോടെ കിളികൊല്ലൂർ SHO അടക്കം 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. SHO കെ വിനോദ്, SI AP അനീഷ്, ASI പ്രകാശ് ചന്ദ്രൻ, സീനിയർ CPO മണികണ്ഠൻ പിള്ള എന്നിവരെയാണ് ദക്ഷിണമേഖല IG P പ്രകാശ് സസ്പെൻഡ് ചെയ്തത്. DIG നിശാന്തിനിയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. സംഭവം വൻ വിവാദമായതോടെ കെ വിനോദിനോട് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിഞ്ഞ ദിവസം രാവിലെ DGP നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെയാണ് സസ്പെൻഷൻ നടന്നത്. മറ്റു 3 പേരെ കിളികൊല്ലൂർ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് IG ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ACP കഴിഞ്ഞ ദിവസം വിഘ്നേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും കിളികൊല്ലൂർ പോലീസിന് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഏമാന്മാർക്ക് പണികൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.